കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കത്തിനും അഴീക്കോടിനും ഇടയിൽ യാത്ര ദുഷ്കരമായി. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ അപകടങ്ങളും പതിവാണ് ഇവിടെ. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മാത്രം രണ്ട് പേരാണ് റോഡിൽ കുഴി മൂലം മരണപ്പെട്ടത്. കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കത്തിനും അരീക്കോടിനുമിടയിലുള്ള യാത്രയാണ് തീർത്തും ദുരിതമായി മാറിയിരിക്കുന്നത്. റോഡ് തകർന്നുണ്ടായ കുഴികൾ വലിയ അപകടക്കെണിയാണ് ഒരുക്കുന്നത്. ഇരുചക്രവാഹന യാത്രക്കാരാണ് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വീട്ടമ്മമാർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ഈ റോഡിലാണ്. ഞായറാഴ്ച വലിയ പറമ്പിൽ കുഴിയിൽ ചാടിയ ബൈക്കിൻ്റെ പിന്നിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റ ചെറുവാടി സ്വദേശിനിയായ വീട്ടമ്മ ചൊവ്വാഴ്ച കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചിരുന്നു. ഈ മാസം ഒന്നിന് ഓടത്തെരുവിൽ മകനോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന വീട്ടമ്മയും കുഴിയിൽ ചാടിയ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ് മരിച്ചിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് രണ്ട് സ്കൂട്ടർ യാത്രികരും ഓടത്തെരുവിൽ അപകടത്തിൽ മരിച്ചിരുന്നു. ഒരു വർഷത്തിനിടെ അരീക്കോടിനും മുക്കത്തിനുമിടയിൽ ഒട്ടേറെ അപകടങ്ങളാണ് നടന്നത്. എട്ടുപേർ മരണത്തിന് കീഴടങ്ങി. ആഴവും പരപ്പുമുള്ള കുഴികളിൽ മഴയായതോടെ ചെളിവെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഇതുമൂലം കുഴികളുടെ സ്ഥാനവും ആഴവും ഒന്നും തിരിച്ചറിയാനാവാതെ വാഹനങ്ങൾ ചെന്ന് ചാടുകയാണ്. യാത്രക്കാരുടെ നടുവൊടിയുന്ന അവസ്ഥ, വാഹനങ്ങൾ കേടാവുകയും ചെയ്യുന്നു. മാത്രമല്ല യാത്രയ്ക്ക് കൂടുതൽ സമയവും വേണ്ടിവരുന്നു. കുഴികൾ ഒഴിവാക്കാനായി വശങ്ങൾ മാറി ഓടുന്നതും അപകട കാരണമാവുന്നുണ്ട്. നോർത്ത് കാരശ്ശേരി ജംഗ്ഷൻ, ഓടത്തെരുവ്, വലിയ പറമ്പ്, നെല്ലിക്കാപ്പറമ്പ്, ഗോതമ്പ് റോഡ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം റോഡിൽ വലിയ കുഴികളും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 200-ലധികം കോടി രൂപ വകയിരുത്തി എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത ആധുനികവൽക്കരിക്കുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആവശ്യമായ സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തി, കലുങ്കുകൾ, ഡ്രൈനേജ് തുടങ്ങിയവയുടെ നിർമ്മാണമാണ് ആദ്യപടി നടക്കുന്നത്. ഇതിനു ശേഷമാണ് റോഡ് ടാറിട്ട് നന്നാക്കുക. ആദ്യവട്ട പണികൾ പൂർത്തീകരിക്കാൻ തന്നെ ഒരു വർഷത്തിലധികം വേണ്ടിവരും. ടാറിംഗ് പൂർത്തിയാക്കാൻ പിന്നെയും സമയമെടുക്കും. അതുവരെ വളരെ തിരക്കുള്ള ഈ റോഡിൽ ചതിക്കുഴികൾ നികത്തുന്നില്ലെങ്കിൽ അപകടങ്ങളും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.